po, ano kung gusto mo kapag ganon nila lang yung gusto mo. അങ്ങനെ നമ്മൾ സൈക്കിളിന് പോകാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഹെൽമെറ്റിൽ ഗോപ്രോ ഒക്കെ വെച്ച് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പോകുന്ന വഴിക്കുള്ള കാഴ്ചയിൽ കണ്ടിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ. ഇത് റെക്കോർഡാകുന്നില്ലേ? ഉണ്ടല്ലേ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാൻജോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രമത്ത് ഗാനിലെ നാഷണൽ പാർക്കിലാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇസ്രായേലിൽ യോം കിപ്പൂറാണ്. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത ദിനം എന്ന് പറയും. ആ ദിവസം ഇസ്രായേലിൽ ആരും വണ്ടിയൊന്നും ഓടിക്കില്ല. എല്ലാം കുറേ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സൈക്ലിങ് പിള്ളേർ സൈക്കിളുമായിട്ട് എല്ലാവരും റോഡിലൂടെ മെയിൻ റോഡിലൂടെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നോക്കിയിരുന്ന ഞാനാണ്. 5 വർഷമായിട്ട് ഞാൻ ആ ദിവസത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഈ പ്രാവശ്യം ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ പുറത്തിറങ്ങി. ഇന്ന് ഞങ്ങളിപ്പോൾ സൈക്കിളിൽ വേണ്ടി റോഡിൽ കൂടെ വന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു വന്നത്. ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. യോം കിപ്പൂറിനെ പറ്റി പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ കലണ്ടർ, അതായത് ജൂയിഷ് കലണ്ടർ അനുസരിച്ച് 7-ാം മാസത്തിലെ 10-ാം ദിവസമാണ് യോം കിപ്പൂർ, അതായത് ന്യൂ ഇയർ. റോഷ് ഹഷാന തുടങ്ങി 10-ാമത്തെ ദിവസം ആണ് ഇന്ന്. അതാണ് യോം കിപ്പൂർ. ഇവിടെ എല്ലാ ഹാഗുകളും നിങ്ങൾക്കറിയാം. ഫീസ്റ്റുകളും വൈകിട്ട് തുടങ്ങി വൈകിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്ട്രിക്റ്റായിട്ടുള്ള ജൂതന്മാരെല്ലാവരും എല്ലാവരും തന്നെ, കുട്ടികൾ, ചെറിയ കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും, പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് ഒഴികെ, പിന്നെ അസുഖമുള്ളവരൊഴികെ ബാക്കി എല്ലാവരും ഫാസ്റ്റിങ് നടത്തി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, സിനഗോഗിൽ പോവുക, പ്രാർത്ഥിക്കുക. ഈ 10 ദിവസം ന്യൂ ഇയർ തുടങ്ങി 10 ദിവസവും അവരങ്ങനെയായിരുന്നു. അവർ ശരിക്കും പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും, പിന്നെ അടുത്ത ഒരു വർഷത്തേക്ക് നല്ലൊരു വർഷമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ നല്ലൊരു കയ്യൊപ്പിന് വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതിന് നമ്മൾ വിഷ് ചെയ്യുന്നത് ഹത്തീമ തോവ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹത്തീമ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ, നല്ല ഒരു സിഗ്നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ടെല്ലാം അധികം ഒന്നും ആരും സംസാരിക്കുകയോ ഒച്ച വെക്കുകയോ ഒന്നും ഉണ്ടാവുകയില്ല. ആരും വണ്ടി ഓടിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. സ്ട്രീറ്റിൽ ഇന്നലെ വൈകിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. കുട്ടികളെല്ലാവരും സൈക്കിളെടുത്ത് ഫുള്ളിൽ കറങ്ങും. പിന്നെ കോഹിനെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സ്കേറ്റിംഗ് പോലത്തെ സംഭവം, അതെല്ലാം എടുത്ത് കറങ്ങി നടക്കുന്ന ദിവസമാണ്. ഇന്നലെ 11 മണി വരെ അവിടെ എല്ലാം കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു വീഡിയോ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലരും യോം കിപ്പൂർ വാറെന്ന്. 1973 ഒക്ടോബർ 6-ന്, അതായത് ജൂതന്മാരാരും ജോലി ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സിറിയൻ സൈന്യം ഇസ്രായേലിനെ 1973 ആക്രമിച്ചു. അതായത് സീനായ് പെനിൻസുലയിലും ഗൊലാൻ ഹൈറ്റ്സിലുമാണ് അവർ ആക്രമിച്ച് കയറി. അങ്ങനെ അതൊരു 6th തൊട്ട് 25th വരെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൽ ഫേമസ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ്. ഇസ്രായേൽ അറബ് വാറെന്നും ഒക്ടോബർ വാറെന്നും റംദാൻ വാറെന്നൊക്കെ അറിയപ്പെടുന്നുണ്ടത്. കാരണം ജൂതന്മാരുടെ യോം കിപ്പൂറും മുസ്ലിംസിൻ്റെ റംസാനും ആയിരുന്നു. റംസാൻ ആയതുകൊണ്ട് ആരും തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സൈനികർ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ സൈന്യം അതിക്രമം വെച്ച് കയറി കുറേ നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ തന്നെ വിജയിച്ചു. അതെല്ലാ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഒരു യുദ്ധം കൂടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കും എല്ലാവരും. കാരണം എല്ലാവർക്കും അറിയാം യോം കിപ്പൂറിന് ആരും തന്നെ ജോലി ചെയ്യാറില്ലെന്ന്. അപ്പം ഇതൊക്കെയാണ് കിപ്പൂറിനെ പറ്റി പറയാൻ. എല്ലാവരും വീഡിയോ കാണുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് പോവുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ Super, ¿esto qué?
ആദ്യമായിട്ടാണ് ഹെൽമെറ്റിൽ ഗോപുരമൊക്കെ വെച്ച് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹായ്, അവരവിടെയുണ്ട്. റോഡിലൊന്നും ഒരു വണ്ടി ഓടുന്നില്ല, അതുകൊണ്ട് സൈക്കിൾ. എല്ലാവരും സൈലൻ്റ് ആയതുകൊണ്ട് പതുക്കെ പറയാവുള്ളൂ. റോഡിൽ സൈക്കിൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താ, റോഡിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. എന്ത് രസമല്ലേ. ഇന്ത്യയിൽ നമുക്ക് ഹർത്താലുള്ളപ്പോൾ പോകുമായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു ദിവസം ഇസ്രായേലിലുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. സൈക്കിൾ അറിയില്ലായിരുന്നു അന്ന്. സൈക്കിൾ പഠിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായോ. ദൈവവണ്ടി ചെയ്താലും ഇവിടെ നിർത്തിപ്പോകുന്നതിന് മുമ്പ് അതും സാധിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞ വലിയൊരു പാർക്ക്. ഈ കാണുന്ന മരങ്ങളൊക്കെ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ട വെച്ച് പിടിപ്പിച്ചാണ് വൈറ്റ് അടിച്ചേക്കുന്നത്. ഇവിടെ പുതിയ ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ആ സ്ഥലങ്ങളിലുള്ള മരങ്ങളെല്ലാം പറിച്ച് ഇവിടെ കൊണ്ട് നട്ടിരിക്കുന്നുണ്ട്. എന്തേരും കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഗോപുരം ഇങ്ങനെ വെച്ചെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്താ കാണുന്നതെന്ന് ദൈവത്തിന് അറിയാം. ചെന്ന് കഴിയുമ്പോൾ വലിയൊരു പാർക്ക്. ഇവിടെ വലിയ കയറ്റമുണ്ടേ, അത് നമുക്ക് സ്പീഡ് ചവിട്ടി കയറണം. ഭയങ്കര കയറ്റമാണ്. ഇതൊരു ലൈബ്രറിയാണ്, ഓപ്പൺ കണ്ടോ, ഓപ്പൺ ലൈബ്രറി. ഇത് വന്ന് പുസ്തകം എടുക്കാം, പോവാൻ വായിക്കാം. എന്താ സുഖം. താഴെ കാണുന്ന ഒരു ജിമ്മാണ്. ഭയങ്കര കാറ്റായിരിക്കും, ഇറക്കം ഉറങ്ങുന്നതുകൊണ്ട്. ഇതുണ്ടോ, ഈ കാണുന്ന മരങ്ങളുടെ എല്ലാം, മീൻസ് ഈന്തപ്പനകളുടെ എല്ലാം ഇല വെട്ടിയിട്ടേക്കുന്നുണ്ടോ. അതെല്ലാം കിപ്പൂറിൻ്റെ അന്ന്, കിപ്പൂർ തീരുന്ന അന്ന് തൊട്ട് അവർ സുക്ക പണിയാൻ തുടങ്ങും. സുക്ക എന്ന് പറഞ്ഞാൽ കൂടാരം. നമ്മുടെ ബൈബിളിലെ കൂടാരത്തിരുന്നാളാണ് സുക്കോത്ത്. കൂടാരത്തിരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഇലകൾ കൂടാരം ഉണ്ടാക്കാനുള്ളത് എടുത്തിട്ട് പോകുന്നു ഇവിടുന്ന്. ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ ഇവിടെ കേന്ദ്രപ്പനങ്ങളുണ്ടോ, അവരതൊക്കെ മുറിച്ചെടുത്ത്, ഓരോ ഏരിയക്കാർ മുറിച്ചെടുത്ത് അവിടെ വയ്ക്കും. ആൾക്കാർക്ക് വേണ്ടവർക്ക് എടുത്തുകൊണ്ട് പോകാം. ഇതുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഇവിടെ കണ്ട സമയം എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് എന്ത് ചെയ്തണ്ട, 1, 2, 3, 4, 5, 6, 7. ഇവിടുന്ന് വീണ്ടും 5, 6, 7, 8, 9, 10, 11, 12. ഇവിടെ ഇതിൽ മാസങ്ങൾ എഴുതിയിട്ടുണ്ട്. ജൂലൈ, ജൂൺ, ഓഗസ്റ്റ്, മെയ്, സെപ്റ്റംബർ. സെപ്റ്റംബർ മാസത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പം എവിടെയാണോ നെല്ല് വരുന്നത് അതാണ് സമയം. കണ്ടോ, കണ്ടോ, കറക്റ്റ് എവിടെയാണോ നെല്ല് വരുന്നത് അതിൻ്റെ അടുത്ത് 9 മണിയാകാനായി അങ്ങനെ സമയം വരും. അങ്ങനെ സമയം നോക്കുന്നത് സംഭവമാക്കണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഫോട്ടോ നിങ്ങൾ കണ്ടോന്നറിയില്ല. അയ്യോ, അതല്ലേ ഹത്സാവ്. ഹത്സാവ് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതാണ്. ഇവിടെ കാണുന്നത് കാണുന്നുണ്ടോ അറിയില്ല, സൈഡിൽ കാണുന്നത് വെള്ളപ്പൂക്കളുള്ളത്. ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പിള്ളേരെല്ലാം സൈക്കിളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ഇവിടെ എന്താ ഗെയിംസിനുള്ള സംഭവങ്ങൾ. ഇവിടെ വീണ്ടും എക്സർസൈസ് ചെയ്യാനുള്ളതും പിള്ളേർക്ക് കളിക്കാനുള്ളതുമായ സംഭവങ്ങൾ. ഈ കാണുന്ന മരങ്ങളൊക്കെ, ഈ സൈഡിൽ കാണുന്ന മരങ്ങൾ, ഈ സൈഡിൽ മാവാന്ന് തോന്നുന്നു, അറിയില്ല. ഇതെല്ലാം ഞങ്ങൾ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് കണ്ടാണ്. പറഞ്ഞില്ലേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്? അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കുഴിയെടുത്ത് ഇവിടെ വെക്കുന്നതാണ്. ഇതിനൊക്കെ ഈ വലിയ മരത്തിനൊന്നും വെള്ളയടിച്ചിട്ടില്ല, കുഞ്ഞു മരത്തിനെല്ലാം വെള്ള. നമ്മുടെ നാട്ടിൽ എന്നാ പറയുന്ന കുമ്മായം പൂശുന്നു, എന്തോ ഇല്ലേ ഉണങ്ങിപ്പോണ്ടിരിക്കാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതുണ്ടോ ചെസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ചെസ്സിൻ്റെ മന്ത്രിയും തേരും. അയ്യോ എന്ത് മരങ്ങളാ! ഓ യേശുമാലയനശി. ഇതുണ്ടോ ബീച്ചിൻ്റെ സൈഡിൽ പോയി കിടക്കുന്നവരുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ കുളമാണ്, പക്ഷേ കണ്ടാ പറയോ. ഇനിയിപ്പോ ചൂട് ചൂടുള്ളപ്പോൾ നീരാവി വരുന്ന പോലെ നമ്മുടെ വെള്ളം കണ്ടോ? ഇത് പ്രാവശ്യം ഞാൻ സൂവിൻ്റെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നേ. ഉണ്ടോ ഇങ്ങനെ നല്ല രസമുണ്ട്, നല്ല സുഖം അവിടെ നിൽക്കാൻ, നല്ല തണുപ്പാണ്. ഇവിടെ നല്ല റിസോർട്ട് പോലെ ഇവിടെ എന്തൊക്കെയോ ആക്കി വെച്ചേക്കാം. പിള്ളേർ ബ്രെഡ് കൊടുക്കുന്നു. അറിയാവുന്നവർക്ക് പ്ലേ ചെയ്യാം. ഏ ഓഫ്, ആ ഇന്ന് കിപ്പൂർ ആയതുകൊണ്ട് ഓഫാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതേ ആൾക്കാർ പ്ലേ ചെയ്യുന്നതാണ്. കണ്ടോ അതും ഓഫാക്കി, എന്തൊക്കെ ശ്രദ്ധിക്കണോ അല്ലേ. എല്ലാവരും സൈക്കിൾ റൈഡ്. ഈ സൈഡിൽ കണ്ടോ എല്ലാം എന്താണ് സ്കൾപ്ചേഴ്സ്. പട്ടീനെ കൊണ്ട് സൈക്ലിംഗ് നടത്തുന്നുണ്ടോ? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാ? ഇതുണ്ട് രണ്ട് സൈഡിൽ പാലത്തിൽ പോലെ ഇരിക്കുന്നത്. പച്ചപ്പാണ്, നല്ല തണുപ്പ്, നല്ല സുഖം. ഇതെന്തോ ഇങ്ങോട്ട് വെള്ളം വരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ വെള്ളമില്ലായിരുന്നു അന്ന്, കണ്ടാ. വാ, എൻ്റെ വെള്ളമുണ്ടോ നോക്കി. നേരത്തെ നമ്മൾ അവിടെയായിരുന്നു, അവിടെ നിന്നാണ് നമ്മൾ ആ സ്റ്റീമിൻ്റെ വീഡിയോ എടുത്തത്. അങ്ങനെ പുലിനകത്തോട് ആദ്യമായിട്ട് സൈക്കിൾ പിടിച്ചു. തിരിച്ചു പോവുകയാണ്. ആ ഇഷ്ടമല്ല ലേഖൻ മെങ്കേഷ്. ഞങ്ങൾ റെഗുലറായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ അവനങ്ങ് പോയി. നമുക്ക് റോഡെ കൂടെ പോകാമല്ലോ.
എന്ത് സുഖമല്ല, റോഡിൽ കൂടെ സൈക്കിൾ ഓടിക്കാം. പോലീസ് കൊച്ചിനെ പഠിപ്പിക്കുവാണ്. ഇവിടെയാണ് ഏറ്റവും അടിപൊളി. ഓ, ഇങ്ങനെ ഈ റോഡിൻ്റെ അവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കാൻ എന്താ രസം. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.